നോമ്പുകാലം പൊടിയാകാൻ ക്ഷണിക്കപ്പെടുന്ന കാലം. വലിയ പാടാണ്, എന്തിനാണെന്നല്ലേ സ്വയം പൊടിയായി മാറാൻ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ തിരിച്ചു പോകേണ്ടവനാണെന്ന് പറഞ്ഞ് പുരോഹിതൻ നെറ്റിത്തടങ്ങളിൽ വലിയൊരു കുരിശ് പ്രാർത്ഥനാപൂർവം വരയ്ക്കുമ്പോൾ ഓർക്കുക, അത് ഞാനും നിങ്ങളുമൊക്കെ പൊടിയാകാനുള്ള ക്ഷണത്തിലേക്കുള്ള ആഹ്വാനമാണെന്ന്. പക്ഷേ ഈ വരയ്ക്കുന്ന കുരിശിന്റെ അവസാന പൊടിയും നെറ്റിത്തടത്തിൽ നിന്ന് പോയി തീരുന്നതിന് മുൻപ്, ഈ ക്ഷണത്തിന്റെ മാറ്റൊലി കാതുകളിൽ മുഴങ്ങിത്തീരുന്നതിന് മുൻപ് ഓർക്കുക, പിന്നെയും ഞാനും നിങ്ങളും ഏറ്റെടുക്കാൻ പോകുന്ന കുരിശിന്റെ മഹത്വം, ഞാനും നിങ്ങൾ നടക്കുവാനായിട്ടൊരുങ്ങുന്ന വഴി യാത്രയുടെ പ്രാധാന്യം. കാൽവരിയാണ് ലക്ഷ്യം, കുരിശിലേറ്റപ്പെട്ടവനാണ് രക്ഷയും. വലിയ നോമ്പിന്റെ വലിയ ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകകളിൽ ചെയ്തു വരുന്നൊരു പതിവുണ്ട്. അത് മറ്റൊന്നുമല്ല, തലേ വർഷം ദുഃഖ വെള്ളിയാഴ്ച നടത്തിയ അവസാന കുരിശിന്റെ വഴിയും കഴിഞ്ഞ് എടുത്തു വെച്ച ചെറിയ കുരിശുകൾ പെട്ടിയിൽ നിന്ന് എടുത്ത് പൊടി തട്ടി കഴുകി ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശിന്റെ വഴിക്ക് ഉപയോഗിക്കാനായിട്ട് ഒരുക്കുന്ന കർമ്മം. നല്ലത് തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെ പൂർണ്ണതയ്ക്ക്. പക്ഷേ ചിന്ത, ജീവിതത്തിന്റെ കുരിശിന്റെ വഴിയാത്രകളും ഇങ്ങനെ തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം, ഇങ്ങനെ മതിയോ എന്നുള്ള മറ്റൊരു ചിന്തയും. ജർമ്മനിയിലെ ക്രോയ്സ്ബർഗ്. കഴിഞ്ഞ 3 മാസകാലമായി ഞാൻ ഇവിടെയാണ്. ക്രോയ്സ്ബർഗ് എന്നാൽ കുരിശുമല എന്നാണ് അർത്ഥം. ശരിക്കും ഇത് വലിയൊരു കുരിശുമല തന്നെയാണ്. മലമുകളിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാർ പണിതീർത്ത പുരാതന സുന്ദരമായ ദേവാലയം. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, ദേവാലയത്തിന് പുറത്ത് ചുറ്റുമുള്ള വഴികളിൽ കുരിശിന്റെ വഴിയിലൂടെ സ്ഥലങ്ങളും രൂപങ്ങളും പ്രാർത്ഥനകളും വലിയ മാർബിൾ ഫലകങ്ങളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ കാലവും സമയവും കാലാവസ്ഥയും നോക്കാതെ ഈ ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴിയാത്രകൾ നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. ഇത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പൊടിയായി മാറാനുള്ള ആഹ്വാനം അവരുടെ കാതുകളിൽ എന്നും മുഴങ്ങുന്നുണ്ടെന്നോർത്ത്, നെറ്റിയിൽ വരച്ച കുരിശിന്റെ പാടുകൾ മാഞ്ഞിട്ടില്ലെന്നോർത്ത്, ഇത് കണ്ട് ഞാൻ എന്റെ നെറ്റിത്തടങ്ങളിൽ അറിയാതെ കൈവച്ചു പോയിട്ടുണ്ട്. മാട്ടൂൽ ബോയ്സ് ഹോമിൽ റീജൻസി ചെയ്ത കാലഘട്ടം, കാറ്റഗിസം സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് സഭാംഗമായ ഒരു സിസ്റ്റർ റീജൻസി കാലഘട്ടം കഴിഞ്ഞു പോരുന്ന എനിക്ക് എഴുതി തന്ന ഒരു ആശംസാ വചനമുണ്ട്. ഇറ്റാലിയനിൽ എഴുതിയ ആശംസകയുടെ മലയാള പരിഭാഷ സിസ്റ്റർ പറഞ്ഞു തന്നത് ഇപ്രകാരമാണ്: നീ കുരിശാവുക, ആ കുരിശിൽ നീ ക്രിസ്തുവിനെ തറയ്ക്കുക, എന്നിട്ട് കുരിശോട് കൂടിയ മറ്റൊരു ക്രിസ്തുവാകുക. 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മനസ്സിൽ ഒളിമങ്ങാതെ തെളിഞ്ഞു നിൽക്കുന്നൊരു വചനം. അതിനോട് ചേർത്ത് വെച്ച് സിസ്റ്റർ പറഞ്ഞത് ഓർക്കുന്നു: കുരിശോട് കൂടിയ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനായിട്ട് വിശ്വാസ ജീവിതത്തിന്റെ ആഴപ്പെടലുകൾ ശക്തിപ്പെട്ടോ എന്ന്. ഈ വചനം ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ചുമലിലേക്ക്, ഹൃദയത്തിലേക്ക് നോക്കാറുണ്ട്. എത്രമാത്രം സന്തോഷത്തോടെ എനിക്ക് കുരിശ് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെയും നിങ്ങളുടെയും അവസരമാണ്. നീ രാജാവാണോ? ഈ ചോദ്യത്തിന് മുൻപിൽ ക്രിസ്തു നിശബ്ദനായിരുന്നു. കാരണം ഇവിടെ ക്രിസ്തു പറയാതെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു: രാജാവിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളുടെ രക്ഷകനാണെന്ന്. നീ രാജാവാണെന്ന ചോദ്യം നമ്മോട് ചോദിച്ചാൽ രാജാവെന്നതിനേക്കാൾ മഹാരാജാവെന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്വയം അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടാനും മറ്റുള്ളവരാൽ പ്രീതി നേടിയെടുക്കുവാനും ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കുക, നോമ്പുകാലം നൽകുന്ന ഒരു കുരിശിന്റെ പാഠമുണ്ട്, നോമ്പുകാലം നൽകുന്ന ഒരു എളിമയുടെ പാഠമുണ്ട്, നോമ്പുകാലം നൽകുന്ന ഒരു പ്രാർത്ഥനയുടെ പാഠമുണ്ട്. അത് എന്നും ഓർക്കാം, അതിൽ എന്നും നമുക്ക് ജീവിക്കുകയും ചെയ്യാം. പൊടിയാകാൻ ക്ഷണിക്കപ്പെടുന്നവന്റെ മുൻപിൽ നമ്മൾക്ക് ഏറ്റുപറയാം: ഇതാ ഞാൻ കുരിശോട് കൂടിയ മറ്റൊരു ക്രിസ്തുവായി.